പക്ഷെ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ട് ഇവിടേക്ക് വന്ന ഒരു യുവാവിനെ കാണുവാനില്ല. അങ്ങേക്ക് അയാളെ കുറിച്ച് വല്ല അറിവുമുണ്ടോ? ഇവിടെ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീയുടെ നിലവിളി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതാണ് ആ സ്ത്രീ? എന്തിനാണ് അവർ നിലവിളിക്കുന്നത്? ദയവായി മഹാത്മാവായ അങ്ങ് അതിനെക്കുറിച്ച് വിവരം നൽകണം, ഞങ്ങളെ സഹായിക്കണം. ഈ മഹർഷിയുടെ നാവ് വേദസൂക്തങ്ങളെ ഉരുവിടാനല്ലാതെ മറ്റൊന്നിനും വഴങ്ങുമെന്ന് തോന്നുന്നില്ല. നമുക്കൊന്നുകൂടി ശ്രമിക്കാം. വേണ്ട, വരൂ. മഹാഭാരതത്തിലെ സൂക്തങ്ങളാണ് ആ സന്യാസി ഉരുവിടുന്നത്. അദ്ദേഹം മഹാജ്ഞാനിയാണെന്നതിൽ സംശയമില്ല. പക്ഷേ നമ്മെ കണ്ട ഭാവം നടിക്കാതിരിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്ന ആ മഹർഷിയിൽ കടുത്ത ദുരൂഹതയാണ് കുടികൊള്ളുന്നത്. മഹാജ്ഞാനിയുടെ ഉള്ളിൽ കുടില ബുദ്ധിയും ഇടം പിടിച്ചിരിക്കുകയാണ്. അതേ കുമാര, അയാളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. വേദ്യം ചെയ്താൽ അയാൾ നമ്മുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കും. കുമാരന്റെ അനുവാദം ഉണ്ടായാൽ മതി. വരട്ടെ സേനാധിപൻ, മഹർഷിയിലെ ജ്ഞാനത്തെ നമുക്കിപ്പോൾ ബഹുമാനിക്കാം. തുടർന്നും നമ്മോട് നിസ്സഹകരിക്കാനാണ് ഭാവമെങ്കിൽ ചോദ്യം ചെയ്യലോ ഭേദ്യം ചെയ്യലോ ഒക്കെ ആകാം. ചന്ദനെ അന്വേഷിച്ച് അവന്റെ ഭാര്യ ഈ കെട്ടിടത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു പുരുഷന്റെ ശരീരം കമിഴ്ന്നു വീണ അവസ്ഥയിൽ കണ്ടുവെന്ന് പറഞ്ഞിരുന്നില്ല കുമാരൻ? നമുക്ക് മുന്നിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അത് ജഡമായിരുന്നു. ഇയാൾക്ക് ജീവനുണ്ട്. ഇയാളുടെയും നാവർത്ത അവസ്ഥയിലാണ് കുമാര. രണ്ട് പുരുഷന്മാരെയാണല്ലോ കാണാതായിരിക്കുന്നത്. ഇതൊന്നുകിൽ കാഞ്ചിയുടെ പതിയായിരിക്കും, അല്ലെങ്കിൽ മാലിനിയുടെ പതി. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയി അവരെ കാണിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുക തന്നെ. വിഷ്ണു ഭഗവാനെ, ലക്ഷ്മി പതേ, ജഗദീശ്വര, അടിയങ്ങളുടെ പതിമാർക്ക് ഒരാപത്തും സംഭവിക്കരുതേ. ജീവനോടെ തിരിച്ചു നൽകണേ. കൊച്ചു തിരുമനസ്സിനും സേനാധിപനും അവരെ രക്ഷിക്കാനുള്ള പ്രാപ്തി നൽകണേ.
അവർക്ക് ഒരാപത്തും സംഭവിക്കരുത്. ഞാൻ ചില പച്ചില മരുന്നുകൾ ശേഖരിച്ച് ഉടനെ വന്നേക്കാം. ശരി കുമാർ. നിങ്ങൾ ഭർത്താവിനെ അന്വേഷിച്ച് പോയപ്പോൾ ഒരു ജഡം കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതേ അവസ്ഥയിലാണ് ഇദ്ദേഹവും കിടന്നത്. ഭാഗ്യത്തിന് ജീവനുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ നാവ് ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ശമനമുണ്ടാകും, പക്ഷേ മുറിവുണങ്ങാൻ ഇനിയും സമയമെടുക്കും. ആരാണ് നിങ്ങളുടെ നാവർത്തത്? കണ്ണു കെട്ടിയിട്ടാണ് നാവർത്തതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാവർത്തവനെ നാവറുക്കപ്പെട്ടവൻ തിരിച്ചറിയാതിരിക്കാനുള്ള മുൻകരുതലാണത്. അതിൽ നിന്നും ഈ ക്രൂരനായ ശത്രു പുറത്തൊക്കെ സഞ്ചരിക്കുന്നവനാണെന്നും തിരിച്ചറിയപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവനാണെന്നും നമുക്ക് ഊഹിക്കാം. അല്ലേ കുമാര? അതെ. കൊച്ചു തിരുമനസ്സെ, എന്താണ് ആ താവളത്തിൽ നടക്കുന്നത്? എന്റെ പതിക്ക് എന്താണ് സംഭവിച്ചത്? എന്താരും അതിനെ കുറിച്ചൊന്നും പറയാത്തത്? സഹോദരി, നിങ്ങളുടെ പതിയുടെ അവസ്ഥ ഇപ്പോഴും ദുരൂഹതയിലാണ്. അങ്ങനെ ഒരാളെ ആ താവളത്തിൽ എങ്ങും കാണാനില്ല. വിഷമിക്കാതെ, ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് വീണ്ടും ആ താവളത്തിലേക്ക് പോവുകയാണ്. കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിക്കാം. സേനാധിപൻ, ആ താവളത്തിൽ കഴിയുന്നത് രാക്ഷസീയതയുടെ മൂർത്തിഭാവമായ ഏതോ ശാപജന്മമാണ്. അതെ, അകത്ത് നടക്കുന്നതൊന്നും പുറത്തറിയാതിരിക്കാനാണ് ഒരുവന്റെ നാവ് ഛേദിച്ചു പുറത്തു വിട്ടത്. അതിൽ നിന്ന് പുറം ലോകം മനസ്സിലാക്കണം. ആ താവളത്തിൽ പ്രവേശിച്ചാൽ ഒന്നുകിൽ ജീവഹാനി, അല്ലെങ്കിൽ അംഗവൈകല്യം. വധിക്കുന്നതിനേക്കാൾ എത്രയോ ബീഭത്സമാണ് ഒരുവന്റെ നാവറക്കുക എന്നത്. മുൾമുനയിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥയിലാണ് നാം. പുറത്തു വരാത്ത വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്? അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? അക്കാര്യത്തിൽ മണികണ്ഠനെ പോലെ നിശബ്ദത പാലിക്കാനേ തൽക്കാലം നമുക്ക് കഴിയുന്നുള്ളൂ. എന്തായാലും കുമാരനും സേനാപതിയും ആ വീടിനകത്തേക്ക് പോയിരിക്കുകയല്ലേ. നമുക്ക് കാത്തിരുന്ന് കാണാം. Thank you.
എത്ര നേരമായി നമ്മൾ തിരച്ചിൽ തുടങ്ങിയിട്ട്. സൂക്തങ്ങൾ ഉരുവിടുന്ന മഹർഷിയെ അല്ലാതെ മറ്റാരെയും തന്നെ കാണാൻ സാധിച്ചിട്ടുമില്ല. മഹർഷിയുടെ ശബ്ദം ഇപ്പോൾ കേൾക്കാനില്ല. അയാൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുൻപ് ശരിക്കുമെന്ന് ചോദ്യം ചെയ്യാൻ കുമാരൻ അനുവദിക്കുന്നതുമില്ല. മഹർഷിയെ ചോദ്യം ചെയ്താൽ നമ്മുടെ ലക്ഷ്യസാധ്യത്തിന് ഉപകരിക്കുന്ന ഒരു മറുപടിയും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ മുന്നിലുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യം ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കുന്ന ഒരു സ്ത്രീയുടെ നിലവിളിയാണ്. അതിന്റെ ഉറവിടമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാഞ്ചിയുടെ ഭർത്താവിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നാം പരാജയപ്പെട്ടാൽ കൊട്ടാരത്തിൽ മന്ത്രിക്ക് നല്ലൊരു ആയുധമാവും. അത് അടിയന്റെയും കുമാരന്റെയും കെടുകാര്യസ്ഥതയായി അതിനെ ചിത്രീകരിച്ച് മന്ത്രി കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കും. ആ അവസ്ഥ ഉണ്ടാകരുത് കുമാര. എന്തെങ്കിലും അത്ഭുത സിദ്ധി പ്രയോഗിച്ചുകൂടെ കുമാരൻ? കേൾക്കുന്നത് പാദസരം കിളിങ്ങുന്ന ശബ്ദമാകുമ്പോൾ നടന്നു പോകുന്നത് ആ നിലവിളിക്കുന്ന സ്ത്രീ തന്നെയായിരിക്കും. നോക്കാം.
അപ്പോഴാണ് അടിയന് മനസ്സിലായത്. ആ സ്ത്രീ അലറി വിളിക്കുന്നത് മറ്റാരെയും ഭയന്നിട്ടല്ല, ഒരാപത്ത് സംഭവിച്ചിട്ടുമല്ല, സ്വന്തം പ്രതിരൂപം കണ്ണാടിയിൽ കണ്ട് ഭയന്നിട്ടാണ്. അതെ, അതിലെ ദുർഗ്രാഹിതയെ കുറിച്ചാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അത് ആ സ്ത്രീയോട് തന്നെ ചോദിച്ചുകൂടെ? ഇപ്പോൾ നമ്മൾ ആ സ്ത്രീയെ കാണുന്നത് ബുദ്ധിയല്ല, അവൾ നമ്മളെയും കാണാൻ പാടില്ല. എങ്കിൽ അവൾ ആരാണെന്ന് ചോദിച്ചറിയാൻ ഇപ്പോൾ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ആ മഹർഷി. മഹർഷി ചോദ്യത്തിന് ഉത്തരം പറയില്ലല്ലോ. പറയണം, ഇല്ലെങ്കിൽ പറയിപ്പിക്കണം. വരൂ കുമാരൻ. മഹർഷി എങ്ങോട്ടോ മറഞ്ഞിരിക്കുന്നു. അടിയൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുമാര, മഹർഷിയെ ചോദ്യം ചെയ്തും ഭേദം ചെയ്തും നിജസ്ഥിതി മനസ്സിലാക്കാമെന്ന്. ഇനി ആ മഹർഷിയെ അന്വേഷിച്ച് എങ്ങോട്ട് പോകും? ആ സ്ത്രീ ആരാണെന്ന് എങ്ങനെ അറിയും? താളിയോല ഗ്രന്ഥവും ആ സ്ത്രീയും മഹർഷിയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അവളാരെന്ന് തെളിയിക്കുന്ന ദൗത്യം വളരെ എളുപ്പമാണ് സേനാധിപൻ.